പത്രത്തിൽ കണ്ടതുമായി ടി എം ഹർഷൻ നമുക്കൊപ്പം ചേരുകയാണ്. കേരളത്തിൽ ഇറങ്ങിയ പത്രങ്ങളെല്ലാം വായിച്ച് ഹർഷൻ തയ്യാറായി നിൽക്കുന്നു. ടി എം ഹർഷൻ, ഓവർ ടു യു ഫോർ പത്രത്തിൽ കണ്ടത്. താങ്ക് യു എസ് കെ എൻ. വളരെ പെട്ടെന്ന് നമുക്ക് പത്രത്തിലെ വാർത്തകളിലേക്ക് പോകാം. ഇന്നിപ്പോൾ എല്ലാ പത്രങ്ങളിലും പ്രധാനമായും വന്നിരിക്കുന്നത് ശിവശങ്കറിനെ ചോദ്യം ചെയ്യുന്ന വാർത്ത, അതോടൊപ്പം തന്നെ ഈ കോവിഡുമായി ബന്ധപ്പെട്ട കണക്കുകളെക്കുറിച്ചുള്ള വാർത്തയുമാണ്. പ്രധാനമായും ശിവശങ്കറിനെ ചോദ്യം ചെയ്യുന്നത് തന്നെയാണ് പ്രധാന വാർത്ത. കാരണം രാഷ്ട്രീയമായി ഒട്ടേറെ കൊള്ളക്കങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള സംഭവ പരമ്പരകൾക്കാണ് കേരളം കാതോർക്കുന്നത്. അതുകൊണ്ട് തന്നെ മാധ്യമ പത്രത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. നമുക്ക് ഈ വാർത്തകളിൽ നിന്ന്, ശിവശങ്കറിൻ്റെ ചോദ്യം ചെയ്യലിന് അപ്പുറത്തേക്ക് ഉള്ള വാർത്തകളിലേക്ക് തന്നെ നമുക്ക് പത്രത്തിൽ കേന്ദ്രീകരിക്കുകയും ചെയ്യാം. കെ ഫോണിലും വിവാദം എന്ന വാർത്തയ്ക്കാണ് പ്രാധാന്യം മാധ്യമം നൽകിയിരിക്കുന്നത്. ടെൻഡർ നൽകിയത് 49% തുക വർദ്ധിപ്പിച്ചാണ് എന്നതാണ് മാധ്യമം അതിൽ ലീഡ് ചെയ്യുന്നത്. ഈ നടപടികൾക്ക് പിന്നിൽ ശിവശങ്കർ ആണ് എന്ന വാദവുമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. 1028 കോടിക്ക് നിശ്ചയിച്ചെങ്കിലും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിന് 1531 കോടിക്കാണ് ടെൻഡർ നൽകിയത് എന്നതാണ് ആരോപണം. ഇക്കാര്യത്തിൽ വിശദീകരണവും വന്നിട്ടുണ്ട്. 2017 മെയ്യിൽ കെ ഫോൺ പദ്ധതിക്ക് പ്രാഥമിക ഭരണാനുമതി നൽകിയപ്പോൾ പ്രതിവർഷ പ്രവർത്തന ചെലവായ 104 കോടി രൂപ ഒരു വർഷത്തേക്കാണ് കണക്കാക്കിയത്. അത് ആ ഒരു വർഷത്തേക്ക് കണക്കാക്കിയത് കൊണ്ടാണ് അത് അങ്ങനെ സംഭവിച്ചത്. അത് 1028 കോടി എന്നാണ് നിജപ്പെടുത്തിയത്. പക്ഷേ തുടർന്നുള്ള അതിൻ്റെ ചെലവുകൾക്കും പണം ആവശ്യമാണ് എന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു മാറ്റം വന്നത് എന്ന വിശദീകരണമാണ് വരുന്നത്. മറ്റൊന്ന്, മാധ്യമം പത്രത്തിൻ്റെ തന്നെ ഉൾപേജിൽ ഒരു വാർത്തയുണ്ട്. ഒരു പക്ഷേ ബോളിവുഡിൽ വലിയ വിവാദം സൃഷ്ടിക്കാൻ ഇടയുള്ള ഒരു വാർത്തയാണത്. ബോളിവുഡിൽ വലിയ സംഘം വഴിമുടക്കുന്നതായി AR റഹ്മാൻ ആരോപിച്ചിരിക്കുന്നു. തനിക്കെതിരെ വലിയൊരു സംഘം പ്രവർത്തിക്കുന്നു എന്ന ആരോപണമാണ് AR റഹ്മാൻ പറയുന്നത്. ഈയിടെ ഹോട്ട്സ്റ്റാറിൽ പ്രദർശനം ആരംഭിച്ച സുശാന്ത് സിംഗ് രാജ്പൂത്തിൻ്റെ ദിൽ ബേച്ചാര എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് റേഡിയോ മിർച്ചി നടത്തിയ ഒരു അഭിമുഖത്തിലാണ് ഇത് റഹ്മാൻ പറയുന്നത്. ചിത്രത്തിലെ ഗാനങ്ങൾക്ക് ഈണം നൽകിയത് റഹ്മാനാണ്. അദ്ദേഹം വിശദീകരിക്കുന്നത് ഈ ചിത്രത്തിൻ്റെ സംവിധായകനായ മുകേഷ് ഝബ്രയെ തെറ്റിദ്ധരിപ്പിക്കാൻ പലരും ശ്രമിച്ചു, അത് അദ്ദേഹം തന്നോട് പറയുകയും ചെയ്തു എന്ന നിലപാടാണ് AR റഹ്മാൻ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും ബോളിവുഡിൽ വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുന്ന ഒരു പ്രഖ്യാപനം തന്നെയാണത്. മലയാള മനോരമ പത്രത്തിലേക്ക് വന്നാൽ NIA ക്ക് മുന്നിലേക്ക് ശിവശങ്കർ എന്ന വാർത്തയ്ക്ക് തന്നെയാണ് പ്രാധാന്യം. ഒന്നാം പേജിലെ പ്രധാന വാർത്ത അത് മാത്രമാണ് എന്ന് പറയാം. അങ്ങനെ നോക്കിയാൽ അതിൽ പറയുന്നത് സ്വർണം കടന്നു ചോദ്യങ്ങൾ എന്നാണ്. ആ ചോദ്യങ്ങളുടെ സ്വഭാവം എന്തായിരിക്കും എന്നുള്ളതിനുള്ള സൂചനയും ഒന്നാം പേജിൽ തന്നെ നൽകുന്നു. നയതന്ത്ര ബാഗേജിലെ സ്വർണ്ണക്കടത്ത് പ്രതികളുമായി ബന്ധത്തിന് പുറമെ സ്പ്രിംഗർ ഡേറ്റ ചോർച്ച, ഒപ്പം പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സുമായുള്ള ബന്ധം, ഇതടക്കമുള്ള വിഷയങ്ങളും മനോരമ പത്രം ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നു. മാതൃഭൂമിയിലേക്ക് വളരെ പെട്ടെന്ന് വന്നാൽ ശിവശങ്കറിൻ്റെ ചോദ്യം ചെയ്യൽ തന്നെയാണ് ഒന്നാമത്തെ വാർത്ത. അതിൽ തന്നെ 56 ചോദ്യങ്ങളായിരിക്കും പ്രത്യേക മുറിയിൽ ശിവശങ്കറിന് നേരിടേണ്ടി വരിക എന്ന വിവരമാണ് മാതൃഭൂമി ഒന്നാം പേജിൽ നൽകുന്നത്. ഒപ്പം തന്നെ NIA കൊച്ചി യൂണിറ്റിനൊപ്പം ഹൈദരാബാദ് ഡൽഹി യൂണിറ്റിലെ ഉദ്യോഗസ്ഥരും ഇന്നിപ്പോൾ സംഘത്തിൽ ചോദ്യം ചെയ്യലിനായി എത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. ഒപ്പം ഇതിനോടനുബന്ധ വാർത്തകൾ ഒന്നാം പേജിൽ ആ പ്രധാന വാർത്തയ്ക്കൊപ്പം തന്നെ മാതൃഭൂമി നൽകുന്നു. പ്രതികൾ ഒത്തുകൂടിയതിൻ്റെ ചിത്രം ലഭിച്ചു എന്നും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തപ്പോൾ സ്വപ്നയും സന്ദീപും നൽകിയ മൊഴികളെല്ലാം റമീസിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്നുമുള്ള വാർത്ത ഒന്നാം പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. തീർച്ചയായും ഈ റമീസിലേക്ക് ഈ വിഷയം എത്തുന്നത് മറ്റൊരു തരത്തിൽ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് കാരണമാകും എന്നത് നമുക്കിപ്പോൾ സൂചിപ്പിക്കാം. മറ്റൊന്ന് കൗതുകകരമായ ഒരു രീതി, ഇതിനു മുമ്പ് സംഭവിച്ചത് എന്താണ് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ ഒന്നാം പേജിൽ പ്രധാന വാർത്തയ്ക്കൊപ്പം തന്നെ മാതൃഭൂമി നൽകിയിരിക്കുന്നു എന്നതാണ്. ശിവശങ്കർ കസ്റ്റംസിനോട് പറഞ്ഞത് മുമ്പ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്, 10-12 ദിവസം മുമ്പ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. പക്ഷേ ആ വാർത്ത ഒന്നാം പേജിൽ ഇതിനോടൊപ്പം നൽകിയിരിക്കുന്നു. സ്വപ്നയെ അടുത്തറിയാം, കള്ളക്കടത്ത് അറിയില്ല എന്ന അദ്ദേഹത്തിൻ്റെ വിശദീകരണമാണ് ഒന്നാം പേജിൽ തന്നെ വീണ്ടും നൽകിയിരിക്കുന്നത്. മറ്റൊന്ന്, ഈ മാതൃഭൂമി പത്രത്തിൻ്റെ എഡിറ്റോറിയലിലേക്ക് വന്നാൽ കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യയിൽ IS വേരുകൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ള നിലപാട് ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചത്. അതിൽ തന്നെ കേരളത്തിലും കർണാടകത്തിലുമാണ് അവരുടെ പ്രവർത്തനങ്ങൾ സക്രിയമായിരിക്കുന്നത് എന്നും പറഞ്ഞിരുന്നു. അതേക്കുറിച്ചാണ് ഇന്നിപ്പോൾ എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത് മാതൃഭൂമി. ഇത് ഗൗരവത്തോടെയാണ് കാണേണ്ടത്. ഇതിന് പഴുതടച്ച അന്വേഷണമാണ് വേണ്ടത്. ഒരുപക്ഷേ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ കൂടി അതിലേക്ക് എത്തിപ്പെട്ടേക്കാം എന്നാണ് എഡിറ്റോറിയലിൽ മാതൃഭൂമി ഇന്നിപ്പോൾ വിശദീകരിക്കുന്നത്. കേരളകൗമുദി പത്രത്തിലേക്ക് വന്നാൽ ഈ ഇതുവരെ മുമ്പ് നമ്മൾ പണമായി കോഴ കൈമാറിയിരുന്നു എന്നത് മാറ്റി മറ്റു പലതരത്തിലൊക്കെ കോഴ കൈമാറിയിരുന്നു, പക്ഷേ ഡിജിറ്റൽ കോഴയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്ന വാർത്തയാണ് ഒന്നാം പേജിൽ കേരളകൗമുദി നൽകുന്നത്. കൺസൾട്ടൻസി കമ്പനികളുടെ ഒരു തന്ത്രമാണ്
ആണ് ഇത്. ഈ ഉന്നത ഉദ്യോഗസ്ഥരെയും രാഷ്ട്രീയ പ്രമുഖരെയും ഒക്കെ വിദേശത്തെ കുടുംബസമേതം അടിച്ചു പൊളിക്കാൻ 10 ലക്ഷം രൂപ വരെയുള്ള ഗിഫ്റ്റ് കാർഡുകളും ക്രെഡിറ്റ് കാർഡുകളും സമ്മാനിച്ച് വരുതിയിലാക്കുന്നു എന്നതാണ്. അതേക്കുറിച്ച് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം തുടങ്ങിയിരിക്കുന്നു. പണമായി നൽകുന്ന കമ്മീഷനും കൈക്കൂലിയും പഴങ്കഥയായി. ഇപ്പോൾ ഡിജിറ്റൽ കോഴയാണ്, പർച്ചേസിന് ഗിഫ്റ്റ് കാർഡുകളും പിൻവലിക്കാൻ ക്രെഡിറ്റ് കാർഡുകളുമാണ് ഇപ്പോൾ നൽകുന്നത് എന്നതാണ് ഇതിൽ നൽകിയിരിക്കുന്ന വിവരം. കൗതുകകരമായ ഒരു വാർത്ത കൂടിയാണ് അത്. അതോടൊപ്പം തന്നെ കേരള കൗമുദി മറ്റു ചില പ്രധാനപ്പെട്ട വാർത്തകൾ കൂടി നൽകുന്നു. ഒന്ന്, തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങളാണ് 5-ാം പേജിൽ നൽകിയിരിക്കുന്നു. വോട്ടെടുപ്പ് ഒക്ടോബറിലോ നവംബറിലോ ഉണ്ടാകും എന്നാണ് അതേക്കുറിച്ച് നൽകുന്ന വിവരം. കോവിഡ് പെരുമാറ്റച്ചട്ടം ഉണ്ടാകും തെരഞ്ഞെടുപ്പിന്, തദ്ദേശ തെരഞ്ഞെടുപ്പിന് എന്നാണ് ഈ വാർത്ത. വോട്ടെടുപ്പ് 1 മണിക്കൂർ കൂടി നീട്ടും. 7 ജില്ലകളിൽ വീതം 2 ഘട്ടങ്ങളായിരിക്കും ഈ വോട്ടെടുപ്പ് നടക്കുക എന്നും പുതുക്കിയ വോട്ടർ പട്ടിക ഓഗസ്റ്റിൽ ഉണ്ടാകുമെന്നും 75 കഴിഞ്ഞവർക്ക് പോസ്റ്റൽ പ്രോക്സി വോട്ടിംഗ് സൗകര്യം ഉണ്ടാകുമെന്നുമുള്ള വിവരങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. അപ്പം സ്വാഭാവികമായും ഈ കോവിഡ് കാലത്തിനനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം, സംവിധാനങ്ങളെല്ലാം, സാനിറ്റൈസർ അടക്കമുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ടാകുമെന്നുമൊക്കെയുള്ള വിവരങ്ങൾ ഇതോടൊപ്പം നൽകിയിരിക്കുന്നു. മറ്റൊന്ന്, ഇന്നത്തെ മന്ത്രിസഭായോഗത്തെക്കുറിച്ചാണ്. അത് വളരെ പുതുമയോടെയുള്ള ഒരു മന്ത്രിസഭായോഗമായിരിക്കും. ചരിത്രത്തിൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത മന്ത്രിസഭായോഗമായിരിക്കും. കാരണം മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിലാണ് ഇരിക്കുന്നത്. മറ്റു മന്ത്രിമാരൊക്കെ അവരവരുടെ വീടുകളിലാണ് ഇരുന്ന് ഇന്നത്തെ മന്ത്രിസഭായോഗത്തിൽ പങ്കെടുക്കുന്നത്. കോവിഡിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു അവസ്ഥ. നമുക്കറിയാം വി എസ് സുനിൽകുമാറും കെ ടി ജലീലും ഒഴികെയുള്ള മറ്റു മന്ത്രിമാരോട് തൽക്കാലം കറങ്ങി നടക്കരുത് എന്ന് നിർദ്ദേശം ലഭിച്ചിട്ടുമുണ്ട്. അവർ മാത്രമാണ് അങ്ങനെ പുറത്ത് ജനങ്ങളുമായി ഇടപഴകുന്നത്. ബാക്കിയുള്ളവർ ഇപ്പോൾ വീടുകളിലേക്ക് ഒതുങ്ങിയിട്ടുമുണ്ട്. ദേശാഭിമാനി പത്രത്തിലേക്ക് വന്നാൽ 1-ാം പേജിൽ ഈ ഫൈസലിനെ വിട്ടുകിട്ടാൻ വൈകുന്നു എന്ന വാർത്തയ്ക്കാണ് പ്രാധാന്യം. നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെല്ലാവരും റിപ്പോർട്ട് ചെയ്തതാണ് ഫൈസൽ ഒരു പക്ഷേ നാളെ എത്തിയേക്കും, ഇന്നോ നാളെയോ എത്തിയേക്കും എന്നൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തു. പക്ഷേ ഫൈസൽ എത്തുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നു. സ്വർണം അയച്ചത് ഫൈസലാണ്. ഇപ്പോൾ എവിടെയാണ് ഫൈസൽ എന്നതിനെക്കുറിച്ച് ഒരു വിവരവുമില്ല. വാറണ്ട് വന്നപ്പോൾ മുങ്ങിയ ഫൈസലിനെ കുറിച്ച് അന്വേഷണ സംഘത്തിന് ഇപ്പോൾ ഒരു വിവരവും ലഭിക്കുന്നില്ല എന്നാണ്. ആദ്യഘട്ടത്തിൽ വാർത്താ ചാനലുകളിലൊക്കെ പ്രത്യക്ഷപ്പെട്ടിരുന്ന ഫൈസലാണ്. ഇപ്പോൾ പക്ഷേ ഫൈസൽ എവിടെ എന്ന് ആർക്കും അറിയില്ല എന്ന വാർത്ത കൂടിയാണ് ദേശാഭിമാനി നൽകുന്നത്. മംഗളം പത്രത്തിലേക്ക് വന്നാൽ ഈ പണമെറിഞ്ഞതൊരു മലപ്പുറത്തുകാരനാണെന്നും സഹായത്തിന് ഒരു UAE പൗരൻ കൂടി ഉണ്ടായിരുന്നു എന്നുമുള്ള വാർത്ത ഇതുമായി ബന്ധപ്പെട്ട് 1-ാം പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. ഈ റബിൻസിൻ്റെ ചിത്രമടക്കം, പുതിയ ചിത്രമടക്കമുള്ള വാർത്തയാണ് മംഗളം പത്രം 1-ാം പേജിൽ നൽകുന്നത്. മംഗളം പത്രത്തിൻ്റെ തന്നെ 10-ാം പേജിലേക്ക് വന്നാൽ മറ്റൊരു വാർത്ത കൂടിയുണ്ട്. ഈ ഭൂമി ഏറ്റെടുക്കൽ, അതിവേഗ റെയിൽ പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാകാൻ പോവുകയാണ്. അതിന് ഭൂമി ഏറ്റെടുക്കൽ സ്വകാര്യ ഏജൻസിക്ക് നൽകാനായിട്ട് നീക്കം നടക്കുന്നു എന്നുള്ള വാർത്തയാണ്. സ്വാഭാവികമായും വൈകാതെ ഒരു വിവാദമാവാൻ സാധ്യതയുള്ള ഒരു നിലപാടായതുകൊണ്ട് അത് പ്രാധാന്യത്തോടെ തന്നെ മംഗളം പത്രം നൽകിയിരിക്കുന്നു. അതിവേഗ റെയിലിനായുള്ള ഭൂമി ഏറ്റെടുക്കൽ സ്വകാര്യ ഏജൻസിക്ക് നൽകാനുള്ള ഗതാഗത വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി KR ജ്യോതിലാലിൻ്റെ നീക്കം വിവാദത്തിൽ. തിരുവനന്തപുരം കാസർഗോഡ് അതിവേഗ റെയിൽപാതയ്ക്കുള്ള ഭൂമി ഏറ്റെടുക്കൽ സ്വകാര്യ ഏജൻസിയെ ഏൽപ്പിക്കണം എന്നാണ് ഫയലിൽ കുറിച്ചിരിക്കുന്നത് എന്ന വിവരമാണ് ഈ മംഗളം പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റൊട്ടേറെ വാർത്തകളുണ്ട്. ഇപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസിലേക്കൊക്കെ വന്നാൽ ഈ ജയിലുകളിലെ അധികരിക്കുന്ന ഈ കോവിഡ് വ്യാപനത്തെക്കുറിച്ചുള്ള വാർത്ത, അതിൻ്റെ ആശങ്കയെക്കുറിച്ചുള്ള വാർത്ത, അതിൽ കേരളത്തെ മാതൃകയാക്കാമെന്നടക്കം അത് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം പുതിയ തടവുകാർ വരുമ്പോൾ പരിശോധനയ്ക്ക് ശേഷം മാത്രം അവരെ പ്രൈമറി ഹെൽത്ത് സെൻ്റർ, പ്രൈമറി ഫസ്റ്റ് ലൈൻ ഹെൽത്ത് സെൻ്ററുകളിലേക്ക് അയച്ചതിന് ശേഷം മാത്രം ജയിലിലേക്ക് വിടാനൊക്കെയുള്ള നിർദ്ദേശങ്ങളുണ്ട്. അങ്ങനെ കുറേ കൂടുതൽ വാർത്തകളുണ്ട്. തൽക്കാലം നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. താങ്ക് യു. TM ഹർഷനാണ് പത്രത്തിൽ കണ്ടതുമായി നമുക്കൊപ്പം ചേർന്നത്.